हाय फ्रेंड्स, उल्लास टिप्सिन्റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇഡ്ഡലി തട്ടിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായി മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ 1/4 കപ്പ് പഞ്ചസാര നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് പഞ്ചസാര ഇട്ട പഞ്ചസാര പൊടിച്ചത് ഇട്ട് വെച്ച ആ പാത്രത്തിലേക്ക് ഈ കോഴിമുട്ട അടിച്ചതുകൂടെ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ചേർക്കുന്നത്. അല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിനായി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ഒരു കുറച്ച് സമയം അടിച്ചെടുക്കേണ്ടതാണ്. ഈ സമയം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കണം. തിളച്ച് വരുന്ന സമയം നമുക്ക് ആ ഇഡ്ഡലി തട്ടിൽ അതിൻ്റെ ആ കപ്പിൽ കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഇഡ്ഡലി തട്ടിലെ ഓരോ കപ്പിലും അതിൻ്റെ പകുതി തട്ടിൻ്റെ പകുതി വീതം ഈ മിശ്രിതം ഒഴിക്കണം. ഇഡ്ഡലി തട്ടിൻ്റെ ആ കപ്പ് നിറയാൻ പാടില്ല. ഒരു പകുതി ഭാഗം മാത്രം ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം
നമുക്ക് തിളച്ചു വരുന്ന ആ വെള്ളത്തിൻ്റെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ തട്ട് ഇറക്കി വെച്ചതിന് ശേഷം പാത്രം അടച്ച് ഫ്ലെയിം കുറച്ച് വെക്കേണ്ടതാണ്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു ചെറിയ ഈർക്കലെടുത്ത് അതൊന്ന് കുത്തി നോക്കി അതിൻ്റെ പാകം ശരിയായിട്ടുണ്ടെങ്കിൽ ഇറക്കി വെച്ച് അത് ആറിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.